അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ അണികളും നേതാക്കളും എല്ലാവരും തന്നെ മുൻപിൽ തന്നെയുണ്ട്. എന്നാൽ ഇപ്പോൾ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ യു ഡി എഫിനെതിരെ വിമർശനവുമായി വിമത നേതാവ് കെ വി തോമസ് ആണ് രംഗത്ത് വന്നിട്ടുള്ളത്. കോൺഗ്രസിൽ ഏകാധിപത്യ പ്രവണത ഉണ്ടെന്നായിരുന്നു കെ വി തോമസിന്റെ വിമർശനം. ഉമാ തോമസ് മോശം സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നില്ലെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി കാണണമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫ് കഠിനാധ്വാനിയാണെന്നും എൽ ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും കെ വി തോമസ് പറയുന്നു. ജോ ജോസഫിനെതിരെ ഉയർന്ന ആരോപണങ്ങളെയും കെ വി തോമസ് വിമർശിക്കുന്നുണ്ട്. മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴായിരുന്നു ഇരുമുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ച് കെ വി തോമസ് വിലയിരുത്തൽ നടത്തിയത്. വോട്ടിനു വേണ്ടി വികസനത്തെ തകർക്കരുതെന്ന് കെ വി തോമസ് പറയുന്നു. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ യു ഡി എഫ് പ്രചാരണം തുടരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വിമർശനം. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തരായ വോട്ടർമാരാണ് നഗരമേഖലകളിൽ ഉള്ളതെന്നും വർഗീയമായ വിഷയങ്ങളിൽ തൃക്കാക്കരയിലെ വോട്ടർമാർക്ക് താല്പര്യമില്ലെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു. ഡോക്ടർ ജോ ജോസഫ് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന വാദവും കെ വി തോമസ് തള്ളിക്കളഞ്ഞു. കൂടാതെ തൃക്കാക്കരയിൽ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ എ രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ഉപതെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. വ്യക്തമായി യു ഡി എഫ് ചായവുള്ള മണ്ഡലത്തിൽ മുൻ എം എൽ എയുടെ പത്നിയെ തന്നെ മത്സരത്തേക്ക് ഇറക്കുക വഴി സീറ്റ് കൈവിടാതിരിക്കാമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച മുന്നണിയും യു ഡി എഫ് ആയിരുന്നു. അതേസമയം ജില്ലയിലെ പ്രബലരായ സി പി എം നേതാക്കളെയും പൊതുസമ്മതരായ സ്വതന്ത്രയെയും മാറ്റി നിർത്തിയുള്ള പരീക്ഷണത്തിലാണ് സി പി എം മുതിർന്നത്. പാർട്ടി പ്രവർത്തകനും പ്രശസ്തനുമായ ഹൃദ്രോഗ വിദഗ്ധനുമായ ഡോക്ടർ ജോ ജോസഫാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. അപ്രതീക്ഷിതമായി മുന്നണി നടത്തിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ജോയുടെ ജോലിസ്ഥലമായ ലിസി ആശുപത്രിയിൽ നടത്തിയ വാർത്താ സമ്മേളനം യു ഡി എഫ് വിവാദമാക്കിയിരുന്നു. എന്നാൽ ജോ ജോസഫ് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന വാദം തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ തീരുമാനിച്ചതോടെ വിവാദം അവസാനിച്ചു. അതേസമയം ക്രിസ്ത്യൻ മതവിശ്വാസി എന്ന പ്രതിച്ഛായും ഡോക്ടറുടെ പൊതുജന സ്വീകാര്യതയും മുതൽക്കൂട്ടാകുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷ. ഉറച്ച യു ഡി എഫ് മണ്ഡലമായ തൃക്കാക്കരയിൽ നിന്ന് അധികമായി പിടിച്ചെടുക്കുന്ന ഓരോ വോട്ടും മുതൽക്കൂട്ടാകുമെന്നും വിജയം ഉറപ്പിക്കാനായാൽ സർക്കാരിന്റെ നേട്ടമായി ഉയർത്തിക്കാണിക്കാനാകുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത്.